നമസ്കാരം. എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് പിണറായി സർക്കാർ. ഇക്കഴിഞ്ഞ 6.5 കൊല്ലങ്ങൾക്കിടയിൽ ഹൈക്കോടതി ഉൾപ്പെടെ വിവിധ കോടതികളിൽ നിന്ന് പലവട്ടം തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട് പിണറായി സർക്കാരിന്. പക്ഷേ അതൊന്നും കൊണ്ട് പിണറായി സർക്കാർ പാഠം പഠിച്ചില്ല. ദാ ഇന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നിരുപാധികം ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു കോടതിയിൽ നേരിട്ട് ഹാജരായാണ് മാപ്പപേക്ഷ നടത്തിയത്. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുടെ പേരിൽ ഹർത്താലിന് ആഹ്വാനം നൽകിയവരുടെ സ്വത്തുവകകൾ ഇതുവരെ കണ്ടുകെട്ടാത്തതിനായിരുന്നു സർക്കാർ നിരുപാധികം ക്ഷമാപണം നടത്തിയത്. ഹർത്താലിന് ആഹ്വാനം ചെയ്തവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പക്ഷേ ഈ കോടതി ഉത്തരവിന് സർക്കാർ നൽകിയത് പുല്ലുവിലയാണ്. കോടതിയിൽ നേരിട്ട് ഹാജരായി മാപ്പപേക്ഷ നടത്തിയ ആഭ്യന്തര സെക്രട്ടറി റവന്യൂ റിക്കവറി നടപടികൾ ജനുവരി 15 പൂർത്തിയാക്കുമെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച സർക്കാർ നൽകിയ സത്യവാങ്മൂലം കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുമുണ്ട്. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ പ്രതിയായ അബ്ദുൾ സത്താറിനെ ഇനി മുതൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കോടതിയിൽ ഹാജരാക്കും. ഇത് സംബന്ധിച്ചുള്ള ഹർജി ജനുവരി 17 പരിഗണിക്കാനായി മാറ്റിവെച്ചു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീടുകളിലും ഓഫീസുകളിലും രാജ്യവ്യാപകമായി NIA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ചായിരുന്നു പോപ്പുലർ ഫ്രണ്ട് സെപ്റ്റംബർ 23 സംസ്ഥാനത്ത് ഹർത്താൽ നടത്തിയത്. കേരളം മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അക്രമ സംഭവങ്ങളിൽ 5,20,00,000 രൂപയുടെ നഷ്ടമുണ്ടായതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നഷ്ടം ഈടാക്കാനായി ഹർത്താൽ ആഹ്വാനം ചെയ്തവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ കോടതി ഉത്തരവിട്ടത്. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ കാണിച്ചത് കടുത്ത അനാസ്ഥയാണ്. ഇതോടെ കടുത്ത വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. തുക ഈടാക്കുന്നതിനുള്ള സമയപരിധി ജനുവരി 31 നീട്ടി നൽകാൻ കഴിയില്ലെന്നും ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി നേരിട്ടെത്തി അറിയിക്കാനും കോടതി ഉത്തരവിട്ടിരുന്നു. ഹർത്താലിന്റെ മറവിൽ പൊതുമുതൽ നശിപ്പിച്ചത് ചെറുതായി കാണാൻ കഴിയില്ലെന്നും ഇത്തരക്കാരെ ഉരുക്കുമുഷ്ടികൊണ്ട് നേരിടണമെന്നും ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് AK ശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. അതേസമയം പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലുമായി ബന്ധപ്പെട്ട അക്രമങ്ങളുടെ പേരിലെടുത്ത കേസിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് CA റൌഫിനെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണ്. CA റൌഫും പോപ്പുലർ ഫ്രണ്ട് ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറും ചേർന്നാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. എങ്കിലും റൌഫിനെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന റൌഫിന് ഭരണകക്ഷിയിലുള്ള നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇക്കാരണത്താലാണ് റൌഫിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നും ആരോപണമുണ്ട്. അക്രമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 417 കേസുകളിലും അക്രമങ്ങളിൽ നേരിട്ട് പങ്കെടുത്തവർക്കൊപ്പം അബ്ദുൾ സത്താറും പ്രതിയാണ്. എന്നാൽ CA റൌഫിനെ ഒന്നിലും പ്രതി ചേർത്തിട്ടില്ല. രാജ്യവിരുദ്ധ മതഭീകരവാദ കേസുകളിൽ പ്രതികളായ അബ്ദുൾ സത്താറും റൌഫും ഇപ്പോൾ ജയിലിലാണ്. അക്രമങ്ങൾക്ക് ശേഷം 1 മാസത്തിലധികം റൌഫ് ഒളിവിലായിരുന്നു. പിന്നീട് NIA സംഘം പട്ടാമ്പിയിലെ വീട് വളഞ്ഞാണ് അർദ്ധരാത്രി റൌഫിനെ പിടികൂടുന്നത്. അക്രമങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും പ്രധാന നേതാക്കളെയെല്ലാം NIA പിടികൂടുകയും ചെയ്തിരുന്നു. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് പിടിയിലായ നേതാക്കൾക്ക് സഹായം നൽകിയിരുന്നത് റൌഫായിരുന്നു. സംഘടനയുടെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെട്ടിരുന്ന റൌഫിനെ പിടികൂടാൻ NIA നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒളിവിൽ കഴിഞ്ഞ റൌഫ് പട്ടാമ്പിയിലെ വീട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് പിടിയിലായത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും സമര പരിപാടികളുമൊക്കെ നിയന്ത്രിച്ചിരുന്നത് റൌഫായിരുന്നു. കൂടാതെ വിദേശ ഫണ്ടും പ്രവർത്തകർക്കുള്ള നിയമ സഹായം ചെയ്യുന്നതുമൊക്കെ റൌഫ് തന്നെയായിരുന്നു. കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല മുൻ സംസ്ഥാന പോലീസ് മേധാവിയായ TP സെൻകുമാർ തന്നെയാണ്. അതിന് കാരണക്കാരായതാവട്ടെ കേരളത്തിൽ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകളും. നിരവധി പേരാണ് കേരളത്തിൽ നിന്ന് ഇക്കഴിഞ്ഞ കുറച്ചു കൊല്ലങ്ങൾക്കിടയിൽ അഫ്ഗാനിലും സിറിയയിലും യമനിലുമൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പോയത്. രാജ്യത്ത് നടന്ന മിക്ക ഭീകരാക്രമണങ്ങളിലും ഒരു മലയാളി ഉണ്ടായിരുന്നു. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവുമെല്ലാം നിസ്സംഗത പാലിക്കുക മാത്രമല്ല പരോക്ഷമായി അവർക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ഇവിടെ കണ്ടതും അതാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ രാജ്യത്തെ സർക്കാർ നിരോധിച്ച ഒരു സംഘടനയുടെ നേതാക്കളുടെ സ്വത്തുവകകൾ കോടതി ഉത്തരവുണ്ടായിട്ട് പോലും കണ്ടുകിട്ടാതെ ആ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തായാലും ഹൈക്കോടതി ഉഗ്രശാസനം നൽകിയതുകൊണ്ട് ഇനി നടപടികൾ ഉണ്ടാകും എന്നുറപ്പാണ്.